നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിൽ സർക്കാർ ഇന്ന് ഗവർണർക്ക് വിശദീകരണം നൽകും. ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്ന എ ജിയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭേദഗതി എന്നായിരിക്കും മറുപടി. ലോക്പാൽ നിയമം വന്നതോടെ ലോകായുക്ത സംസ്ഥാനത്തിന്റെ വിഷയമാണെന്നും ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അനുമതി വേണ്ടെന്നും സർക്കാർ അറിയിക്കും. സർക്കാർ നൽകുന്ന വിശദീകരണത്തിൽ ഗവർണർ എടുക്കുന്ന നിലപാട് നിർണായകമാകും. ഇന്ന് വൈകിട്ടാണ് ലക്ഷദ്വീപ് സന്ദർശനം കഴിഞ്ഞ് ഗവർണർ തിരുവനന്തപുരത്ത് എത്തുക. ലോകായുക്ത ഓർഡിനൻസിനെതിരെ പ്രതിപക്ഷം ഗവർണറെ കണ്ട് പരാതി അറിയിച്ചിരുന്നു. തുടർന്നാണ് ഗവർണർ ഇടപെട്ടത്. ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമാണോ, രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമുണ്ടോ തുടങ്ങിയ പരാതികളിൽ വിശദീകരണം നൽകണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയമ ഭേദഗതി ലോകായുക്തയുടെ അധികാരം കവരുമെന്നാണ് പ്രധാന വിമർശനം. ലോകായുക്ത വിധി സർക്കാരിന് തള്ളാൻ അധികാരം നൽകുന്നത് ആ സംവിധാനത്തെ തന്നെ ദുർബലപ്പെടുത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എന്നിവർക്കെതിരായ പരാതികൾ ലോകായുക്തയിൽ നിലനിൽക്കെ തിരിച്ചടി ഭയന്നാണ് ഈ നീക്കമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. അഴിമതി തെളിഞ്ഞാൽ പൊതുപ്രവർത്തകർ അധികാര സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്ന് വിധിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ട്. ഇത്തരം വിധി ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട അധികാരി ആരാണോ അവർക്ക് നൽകണമെന്നാണ് നിലവിലെ നിയമം. ഇത്തരം വിധിയിൽ അധികാര സ്ഥാനത്തുള്ളയാളിനെ ഒരു ഹിയറിംഗ് കൂടി നടത്തി വിധി തള്ളുകയോ കൊള്ളുകയോ ചെയ്യാമെന്നാണ് ഭേദഗതിയിലെ പ്രധാന വ്യവസ്ഥ. ഏതായാലും പിണറായി വിജയനെയും ആർ ബിന്ദുവിനും എതിരായ പരാതികൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സർക്കാർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകായുക്തയുടെ അധികാര പരിധി റദ്ദ് ചെയ്യാനും അതിനെ നിജപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാവുകയാണ്.